പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നതോടെ രണ്ട് മുന്നണികളും NDA ഇന്ത്യ സഖ്യവും സർക്കാർ രൂപീകരിക്കാനുള്ള ദ്രുതഗതിയിലുള്ള ചടുല നീക്കങ്ങളാണ് നടത്തുന്നത്. അങ്ങനെ പറയാൻ കാരണം, ആർക്കും ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷമില്ല. BJP 400 350 303 ഒക്കെ പ്രവചിച്ചുവെങ്കിലും അവർക്കും വ്യക്തമായ ഒരു ഭൂരിപക്ഷമില്ല. പിന്നെ ഏക ആശ്രയം എന്ന് പറയുന്നത് മറ്റ് ഘടകകക്ഷികളെയാണ്. അതുപോലെയാണ് ഇന്ത്യ മുന്നണിയും. ഇന്ത്യ മുന്നണിയും സർക്കാർ രൂപീകരിക്കാനുള്ള ദ്രുതഗതിയിലുള്ള ചർച്ചയിലാണ്. രണ്ടുപേരും യഥാർത്ഥത്തിൽ രണ്ട് സഖ്യവും സജീവമായി രംഗത്തുണ്ട്. ഇന്ദ്രപ്രസ്ഥത്തിൽ ഇന്നും നാളെയൊക്കെയായി പല അട്ടിമറികളും നടന്നേക്കാം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ നരേന്ദ്രമോദി 400+ എന്ന് പറഞ്ഞ തന്നെ ദക്ഷിണേന്ത്യയിൽ ഇത്തവണ കാര്യമായൊരു നേട്ടം ഉണ്ടാക്കിയെടുക്കാം എന്നൊരു പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ കണക്കുകൾ പ്രകാരം ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡുവിൻ്റെ പാർട്ടി മാത്രമാണ് അവിടെ BJP യെ തുണച്ചിരിക്കുന്നത്. പിന്നെ കേരളത്തിൽ തൃശ്ശൂരിൽ ഒരു അക്കൗണ്ട് തുടങ്ങാനായി എന്നത് മാത്രമാണ്. തമിഴ്നാട്ടിൽ വട്ടപൂജ്യമാണ്. കർണാടകയിൽ 17 സീറ്റേ കിട്ടിയുള്ളൂ. തെലങ്കാനയിലും ഒരു 10 സീറ്റുകളാണ് അവർ കിട്ടിയിരിക്കുന്നത് BJP ക്ക്. അതുകൊണ്ട് തന്നെ നായിഡു, ചന്ദ്രബാബു നായിഡുവിനെ ദക്ഷിണേന്ത്യയിലെ കാര്യം എടുത്താൽ നായിഡുവിൻ്റെ സഹായത്തോടെ അല്ലാതെ കേന്ദ്രത്തിലൊരു സർക്കാർ രൂപീകരിക്കാൻ പാടില്ല. അതുകൊണ്ട് മോഹ വാഗ്ദാനങ്ങൾ നൽകി നായിഡുവിനെ ഒപ്പം നിർത്തണം. ഒപ്പം നിതീഷ് കുമാറിനെ. നിതീഷ് കുമാർ ഒരിക്കൽ ബീഹാറിൽ BJP ക്ക് ഒപ്പം മറികടനം ചാടിയതാണ്. ഏത് നിമിഷവും ഇന്ത്യ മുന്നണിയുടെ ഓഫർ വലിയ ഓഫറാണെങ്കിൽ നിതീഷ് കുമാറും ചാടും. അതുകൊണ്ട് തന്നെ അത് ഉത്തരേന്ത്യയിലെ കാര്യം. ദക്ഷിണേന്ത്യയിൽ അവർക്ക് നായിഡുവിനെ വളരെ പൊന്നുപോലെ നോക്കിക്കൊണ്ടുപോയാൽ മാത്രമേ ഒരാഴ്ചയ്ക്കകം ഡൽഹിയിൽ സർക്കാർ രൂപീകരണമായിട്ടുള്ള എന്തെങ്കിലും ഒരു പോസിറ്റീവ് കാര്യം BJP ക്ക് അത് സാധിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതാണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ. എനിക്ക് തോന്നുന്നു NDA മുന്നണിയിലെ BJP കഴിഞ്ഞാൽ അടുത്ത കക്ഷി TDP ആണ്, ചന്ദ്രബാബു നായിഡുവിൻ്റെ പാർട്ടിയാണ്. അത് ചിത്രത്തിൽ പോലും ഒരു MP പോലും ഇല്ലാതിരുന്ന, കഴിഞ്ഞ പ്രാവശ്യം ഒരു MP പോലും ഇല്ലായിരുന്നു, ചിത്രത്തിലേ ഇല്ലാതിരുന്ന പാർട്ടിയാണ് അത്. ഇപ്പോൾ അവരാണ് ഇപ്പം രണ്ടാം കക്ഷിയായി വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയിൽ വന്നു കഴിഞ്ഞാൽ ആ രണ്ടാം സ്ഥാനം അവർക്ക് കിട്ടില്ല. അഖിലേഷ് യാദവ് ഉണ്ട്. ഇപ്പോൾ മൊത്തത്തിലെടുത്താൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ജനത സഖ്യമാണ്, ജനതാ പാർട്ടികളാണ് പല സ്റ്റേറ്റുകളിൽ അവരാണ്, അവർക്കാണ് വിജയം. ഈ നായിഡു തന്നെ വളരെ കഠിന അധ്വാനം ചെയ്താണ് ഇത്തവണ തിരിച്ചു വന്നത്. കാരണം 55 പുള്ളി അഴിമതി കേസിൽ നായിഡു ജയിലിൽ കിടക്കേണ്ടി വന്നു. അതുപോലെ തന്നെ നായിഡുവിന് തുണയായത് ജഗൻമോഹൻ റെഡ്ഡിയുടെ സർക്കാരിൻ്റെ അഴിമതി വികസന വിരുദ്ധ നയങ്ങൾ ജനങ്ങളെ തിരിച്ചറിഞ്ഞു എന്നിടത്താണ് നായിഡു ഒരു കുതിച്ചു കയറ്റം ഉണ്ടാക്കിയെടുത്തത്. പക്ഷേ അവിടെ 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 ഒരു ഒരു TDP യെ പോലെ അവിടെ TDP ഒരു സൈഡിൽ വലിയ കുതിച്ചു കയറ്റം നടത്താനായിട്ട് അവർ കൊടുമ്പിരി കൊണ്ട പ്രവർത്തനം നടക്കുമ്പോൾ, ഇപ്പുറത്ത് ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരി ശർമ്മളയാണ് കോൺഗ്രസ് ഇത്തവണ അവിടെ ഇറക്കിയത്. അവിടെ കോൺഗ്രസ്സിന് എപ്പോഴും MPമാരില്ല, അവിടെ കഴിഞ്ഞ പ്രാവശ്യം ഇല്ലായിരുന്നു. പക്ഷേ കോൺഗ്രസ്സിന് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ശർമ്മളെ അവിടെ ഇറക്കി ജഗൻമോഹൻ റെഡ്ഡിയുടെ സീറ്റുകളിൽ വിള്ളൽ വീഴ്ത്താം എന്നുള്ളൊരു ധാരണ അവർക്കുണ്ടായിരുന്നു. പക്ഷേ അത് തെറ്റി. പക്ഷേ എങ്കിലും അവർ കുറേ വോട്ട് വിഹിതം അവർ കൂട്ടിയിട്ടുണ്ട്, വോട്ട് മാറ്റിയിട്ടുണ്ട്. ആ വോട്ട് മാറിയത് കൊണ്ടായിരിക്കണം ഒരുപക്ഷേ ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടിക്ക് അവിടെ സീറ്റ് കുറഞ്ഞത്. തെലുങ്കാനയിലും അതുപോലെ തന്നെ അവിടെ രേവന്ത് റെഡ്ഡിയുടെ കോൺഗ്രസ് സർക്കാരിന് ആദ്യത്തെ, ഞങ്ങളുടെ ആദ്യത്തെ 100 റഫറൻഡമായിരിക്കും. അതിന് ആ റഫറൻഡമാണ് മോദിയുടെ 10 കഴിഞ്ഞ 2 ടൈമിലെ ഭരണത്തെക്കാൾ മികച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യണം എന്നൊരു പ്രചരണ തന്ത്രമായിരുന്നു അവിടെ രേവന്ത് റെഡ്ഡി കൊണ്ടുവന്നത്. പക്ഷേ അതും പൊളിഞ്ഞ് പാളിസായി എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. കേരളത്തിൽ മാത്രം, പക്ഷേ കേരളത്തിൽ BJP തൃശ്ശൂരിൽ അക്കൗണ്ട് തുടങ്ങിയത് ഞെട്ടിച്ച കാര്യമാണ്. അതുപോലെ തന്നെ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ മികച്ച ലീഡ് ഉയർത്തി. തിരുവനന്തപുരത്തെ രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്ന് കരുതി ഇഞ്ചോടിഞ്ച് പോരാടി 2 സ്ഥാനത്തെത്തി. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അവിടെ CPMന് എല്ലായിടത്തും കാലിടറി എന്ന് തന്നെയാണ്. കാരണം K രാധാകൃഷ്ണൻ്റെ ഒരേ ഒരു വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രമാണ് ആലത്തൂർ ഇപ്പോഴും പാർട്ടിയുടെ കയ്യിൽ നിൽക്കുന്നത്. ആലത്ത് K രാധാകൃഷ്ണൻ അല്ല മറ്റൊരു സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ രമ്യ ഹരിദാസ് പാട്ടമ്പാടിയോടെ ജയിച്ചനെ. യഥാർത്ഥത്തെ ഇപ്പോൾ CPMൻ്റെ പ്രതിച്ഛായ നഷ്ടപ്പെടാതെ CPMനെ ഒന്ന് നിലനിർത്തിയിരിക്കുന്നത് K രാധാകൃഷ്ണനാണ്. പക്ഷെ അത് കാര്യമില്ല, ഒരാളേ ഉള്ളൂ. കഴിഞ്ഞിടത്ത് പോലെ ആലപ്പുഴയിൽ ആരിപ്പോൾ ഉണ്ടായിരുന്നത് പോലെ ഇത്തവണ K രാധാകൃഷ്ണൻ. CPMനെ നില മെച്ചപ്പെടുത്താനും പറ്റിയില്ല, ഉള്ള പ്രതിച്ഛായ എല്ലാം കളഞ്ഞ് കുളിക്കുകയും ചെയ്തു. കാരണം അമിത ആത്മവിശ്വാസം, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാടില്ലാത്തൊരു കാര്യമായിരുന്നു അമിത ആത്മവിശ്വാസം, അഹങ്കാരം, ഇതെല്ലാം രണ്ടാംവട്ട ഭരണം
കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സി പി എമ്മിന് പ്രത്യേകിച്ച് നേടിക്കൊടുത്തു. സി പി യുടെ കാര്യം ഒട്ടും മോശമല്ല, നാലുപേരെ നിർത്തി, നാലുപേരും പരാജയപ്പെട്ടു. കഴിഞ്ഞ തവണ സി ദിവാകരൻ 2019 വാങ്ങിയ വോട്ട് പോലും ഇത്തവണ പന്നിൻ്റെ വാങ്ങാനായില്ല എന്ന് നമ്മൾ കേൾക്കുമ്പോൾ, കണക്കുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്, കാരണം തൊട്ടടുത്ത ആറ്റിങ്ങൽ മണ്ഡലത്തിലേക്കായിരുന്നു തിരുവനന്തപുരത്തെ സി പി എമ്മിൻ്റെ എല്ലാ ഉത്തരവാദിത്തപ്പെട്ട സംഘടനാ ചുമതലയുള്ളവരും അവിടെ പ്രവർത്തിക്കാനാണ് പോയത്. അതുകൊണ്ട് തന്നെയാണ് ആ പ്രവർത്തനം മൊത്തം അവിടെ കേന്ദ്രീകരിക്കുന്നൊരവസ്ഥയുണ്ടായി. പക്ഷേ അവർ തിരുവനന്തപുരം മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് വരുത്തി തീർക്കുകയും ചെയ്തു, പക്ഷേ അതിൽ ഫലമുണ്ടായില്ല. ചുരുക്കത്തിൽ തിരുവനന്തപുരത്ത് സി പി എം കൈവിട്ടു, സി പി ഐ പരാജയപ്പെട്ടു, അതാണ് വസ്തുത. അതല്ല, മാത്രമല്ല സി പി ഐക്ക് ഇവിടെ അസ്തിത്വം നഷ്ടപ്പെട്ടിരിക്കുകയാണ് സംസ്ഥാനത്ത്. സി പി ഐ എവിടെ ജയിച്ചു? കഴിഞ്ഞ പ്രാവശ്യവും അവർ ഒന്നും ജയിച്ചില്ല, ഇപ്രാവശ്യം ഒന്നും ജയിച്ചില്ല. എക്കാലത്ത് നിയമസഭയിൽ പോലും സി പി ഐ സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നത് സി പി ഐയുടെ എം എൽ എമാർ വരുന്നത് സി പി എമ്മിൻ്റെ സഹായം കൊണ്ട് മാത്രമാണ്. അല്ലാതെ അവർക്ക് ഒരു മണ്ഡലത്തിലും, ഇപ്പറയുന്ന ഏത് മണ്ഡലത്തിലുണ്ട് അവർക്ക് സ്വന്തമായിട്ട് 10 വോട്ട് കിട്ടുന്ന ഏത് മണ്ഡലമുണ്ട്? അതിപ്പം ഘടകകക്ഷികളാണ് ശരിയ മുന്നണി സംവിധാനമാണ്. ഘടകകക്ഷികളാകുമ്പോൾ എല്ലാവരുടെയും വോട്ട് വീതം അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ആ എല്ലാവരുടെയും കൂടെ വോട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു സ്ഥാനാർത്ഥി, ഒരു മുന്നണിയുടെ സ്ഥാനാർത്ഥി ജയിക്കുമ്പോൾ എല്ലാവരുടെയും ഏറ്റവും ശ്രദ്ധ എല്ലാവരുടെ വോട്ട്, ഓരോ വോട്ടാണെങ്കിൽ പോലും അത് എല്ലാവരും കൂടെ വോട്ട് കിട്ടിയെങ്കിൽ മാത്രമേ ആ കക്ഷി ജയിക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ വലിയ വീരവാദങ്ങളാണ് സി പി ഐ മുഴക്കുന്നത്. സി പി ഐയുടെ വീരവാദം എന്ന് പറയുന്നത് അവരാണ് ഈ രാജ്യം കണ്ടുപിടിച്ചതെന്ന്, ഈ പാർട്ടി കണ്ടുപിടിച്ചതെന്നും രീതിയിലുള്ള വാഗ്വാദങ്ങളാണ് അവർ നടത്തുന്നത്. പക്ഷേ അതിനനുസരിച്ച് ഒന്നും ഇല്ല എന്നുള്ളത് ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പായിട്ട്, 2019 തെരഞ്ഞെടുപ്പായാലും ഇന്ന് ഈ തെരഞ്ഞെടുപ്പിലായാലും അവർക്ക് ജനം കാണിച്ചു കൊടുത്തു. എന്നിട്ട് പോലും അവർ മനസ്സിലാക്കുന്നില്ലല്ലോ, അവരേതോ മൂടസ്വർഗത്തിലാണ്, സി പി ഐക്കാർ. നാലുപേർ തോറ്റുപോയി, യാഥാർത്ഥ്യമാണ്. ഇനി സി പി ഐ അടുത്ത ആവശ്യം ഉന്നയിക്കുന്നത് ഇടതു മുന്നണിക്കകത്ത് ഞങ്ങൾക്ക് ഇപ്പോൾ ഒഴിവരുന്ന രാജ്യസഭാ സീറ്റ് ഇനി സി പി ഐക്ക് വേണം, അതാണ് ഇനി അവരുടെ ആവശ്യം. കാരണം ഇപ്പോൾ തന്നെ ബിനോയ് വിശ്വം രാജ്യസഭാ എം പി ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഇപ്പോൾ ഒഴിയാൻ പോവുകയാണ്. അടുത്ത സുരേഷ് അവിടെ ഇപ്പോൾ എം പിയാണ്. 2028 അദ്ദേഹത്തിൻ്റെ എം പി സ്ഥാനം കാലാവധി അവസാനിക്കുക. പക്ഷേ രണ്ടാമതൊരു ഇപ്പോൾ ഒഴിവ് വരുന്ന രണ്ട് സീറ്റിൽ, ഇടതു മുന്നണിയിൽ ഒഴിവ് വരുന്ന ഒരു സീറ്റ് സി പി എം എടുക്കും, രണ്ടാമത്തെ സീറ്റ് വേറെ ആർക്കും കൊടുക്കരുത്, ഞങ്ങൾക്ക് വേണമെന്ന കടുംപിടുത്തത്തിൽ അവർ തുടങ്ങി കഴിഞ്ഞു. പക്ഷേ ഇവിടെയാണ് അന്തരിച്ച കാനം രാജേന്ദ്രൻ എന്ന പാർട്ടി സെക്രട്ടറിയുടെ ആ ഒരു മഹത്വം വില നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ബിനോയ് വിശ്വത്തിന്, ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറിക്ക് കാനം രാജേന്ദ്രൻ്റെ ആ അത്രയും ഒരു നേതൃപാടവും അല്ലെങ്കിൽ രാഷ്ട്രീയ തന്ത്രജ്ഞത ഉണ്ടായില്ല എന്ന് തന്നെ വേണം വളരെ വ്യക്തമായ വിലയിരുത്താൻ. കാരണം നാലിടത്തും വളരെ ദയനീയമായിട്ടാണ് പരാജയപ്പെട്ടിരിക്കുന്നത്. സി പി ഐയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം യഥാർത്ഥത്തിൽ ഇപ്പം സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവം കൊണ്ടാണ് തൃശ്ശൂർ ജയിച്ചത്, അല്ലാതെ പാർട്ടിയുടെ ഒരു ശക്തി കൊണ്ടോ ചെന്നിട്ടാണെന്ന് പറഞ്ഞു വരുന്നുണ്ട് പത്മജ വിഭാഗക്കാര്. കാരണം ഞാൻ വന്നിട്ട് പത്മജ വന്നിട്ടാണ് സുരേഷ് ഗോപി ജയിച്ചത്. അത് എന്തോ ആർക്കും വേണമെങ്കിലും അവകാശവാദങ്ങൾ ആർക്കും ഉണ്ടാക്കാം, ആർക്കും അവകാശവാദങ്ങൾ നേടാം. പക്ഷേ ബി ജെ പി യുടെ ഒരു ശക്തി പ്രഭാവം ആ സംഘടനാ പാഠവും കൊണ്ടോ അല്ലെങ്കിൽ ആ ബി ജെ പി എന്ന ഒരു പ്രസ്ഥാനത്തിന്റെ മഹത്വം കൊണ്ടൊന്നും അല്ല സുരേഷ് ഗോപി അവിടെ ജയിച്ചത്. സുരേഷ് ഗോപിക്ക് ഒരു സഹതാപം അവിടെ ഉണ്ടായി. ഇവിടെയൊക്കെ നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം ഒ രാജഗോപാൽ നേമത്ത് ജയിച്ചത്. അദ്ദേഹം ഒരുപാട് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കും, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലൊക്കെ അദ്ദേഹം മത്സരിക്കും, അദ്ദേഹം തോക്കും. അങ്ങനെ തോറ്റിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു ഏറ്റവും വലിയൊരു അഭിലാഷമാണ് അദ്ദേഹത്തിന് ഒരിക്കലെങ്കിലും ജയിക്കണമെന്നുള്ളത്. അത് നേമത്തുകാരത് കണ്ടറിഞ്ഞ് അദ്ദേഹത്തിനൊരു അവസരം കൊടുത്തു. അതിനുശേഷം മത്സരിച്ച് തോറ്റു. അതിനുശേഷം അവിടെ ബി ജെ പി തോറ്റു നേമത്ത്. അതുപോലെ ഈ സുരേഷ് ഗോപി തൃശ്ശൂർ കേന്ദ്രീകരിച്ച് അദ്ദേഹം 2-3 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ആദ്യം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് മത്സരിച്ചു, പിന്നീട് വന്ന നിയമസഭയിൽ മത്സരിച്ചു, ഇപ്പോൾ വീണ്ടും പാർലമെൻറ്റിൽ മത്സരിച്ചു. അദ്ദേഹം അവിടെ കൃത്യമായി അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചതിൻ്റെ മാത്രം അതിനകത്ത് പാർട്ടിക്കൊന്നും അതിനകത്ത് അവകാശപ്പെടാനില്ല, ബി ജെ പിക്ക് അവകാശപ്പെടാനേ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ മാത്രം, സുരേഷ് ഗോപിയുടെ മാത്രം പ്രവർത്തനം കൊണ്ടാണ് അവിടെ വിജയിച്ചത്. അതുപോലെ ഏതൊരു ആളുണ്ട് സി പി ഐക്ക് അതുപോലെ പ്രവർത്തിച്ച് ജയിക്കാൻ പറ്റിയ ഒരാൾ സി പി ഐക്ക് ഉണ്ട്? സുരേഷ് ഗോപിയുടെ ഒരു നിലപാടിൽ പ്രകടന പ്രവർത്തനങ്ങളിലും അതിന് മുമ്പൊക്കെ നമുക്ക് എടുത്തു പറഞ്ഞൊരു കാര്യം, സുരേഷ് ഗോപി ഒരിക്കലും ഒരു വർഗീയവാദി, ഈ കടുത്ത ബി ജെ പിക്കാരനോ കടുത്തൊരു വർഗീയവാദിയോ ആയിരുന്നില്ല. തൃശ്ശൂരിൽ സുരേഷ് ഗോപി വർഗീയം പറഞ്ഞതുമില്ല. അതുകൊണ്ട് തന്നെയാകണം അവിടുത്തെ നിർണായക വോട്ട് ബാങ്കായ ക്രൈസ്തവ വിഭാഗങ്ങളടക്കം സുരേഷ് ഗോപി ഇത്തവണ അവിടുന്ന് പാർലമെൻറ്റിലേക്ക് പോകട്ടെ എന്ന് തീരുമാനിച്ചത്. പിന്നൊരു കാര്യം, സി പി എമ്മിൽ തെറ്റ് തിരുത്തുമോ എന്ന് അവർ തന്നെ പറയേണ്ടി വരും. പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ കടുത്ത വിമർശനം ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്.
നേതൃസ്ഥാനം മാറണം എന്ന് വരെ സി പി എമ്മിനുള്ളിൽ ഇപ്പോൾ ഒരാവശ്യം ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. പല കേന്ദ്രങ്ങളിൽ ഉണ്ടായി, നേരത്തെ അതുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഈ തോൽവി, കനത്ത തോൽവിയുടെ പശ്ചാത്തലത്തിൽ പാർട്ടിയുടെ പ്രചരണ പ്രവർത്തനങ്ങൾ, എൽ ഡി എഫിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളെ നയിച്ച ക്യാപ്റ്റൻ പിണറായി വിജയൻ്റെ ക്യാപ്റ്റൻസിയിൽ തന്നെ ഇപ്പോൾ എല്ലാവരും അതൃപ്തിയും അമർഷവും പാർട്ടിക്കുള്ളിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇടതുമുന്നണി കൺവീനർ, ജയരാജൻ, ഈ നമുക്ക് പല ട്രോളുകളും ജയരാജനെ കുറിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ജയരാജൻ എവിടെയൊക്കെ ഇരുന്നുണ്ടോ, അബദ്ധങ്ങൾ മാത്രം വായി നിന്ന് വീഴുന്ന ഒരു മനുഷ്യനാണത്. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് അബദ്ധങ്ങളേ വീഴത്തുള്ളൂ. നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ ആ ഒരു അവരുടെയൊക്കെ വായിൽ നിന്ന് ഇങ്ങനെയൊക്കെയുള്ള അബദ്ധങ്ങൾ വീഴരുത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു വീഴ്വാക്കാണ് തെരഞ്ഞെടുപ്പ് പോളിങ്ങിൻ്റെ അന്ന് രാവിലെ അദ്ദേഹം നടത്തിയ ആ ഒരു വെളിപ്പെടുത്തൽ. ഞാൻ ജാവേദ് അക്കറിനെ കണ്ടു, അദ്ദേഹം സമ്മതിച്ചു. ആരോപണങ്ങളായിരുന്നു മറുവശത്ത് അതിന് മുൻപ് ദിവസങ്ങളിലുണ്ടായിരുന്നത്, ദല്ലാളിൻ്റെയും ശോഭാ സുരേന്ദ്രൻ്റെ ഒക്കെ ആരോപണങ്ങളായിരുന്നു. പക്ഷേ അത് അദ്ദേഹം പോളിങ്ങിൻ്റെ അന്ന് രാവിലെ അത് സമ്മതിച്ചു. അപ്പോൾ ഇത് അതിനകത്ത് എന്തൊക്കെയോ അടിയൊഴുകൾ ചിന്തിക്കുന്നവർ, നമ്മളൊക്കെ അരിയാകാരം കഴിക്കുന്നവരല്ലേ, ചിന്തിക്കുന്നവർ മനസ്സിലാക്കുന്നവർ അവർ ഉറപ്പിച്ചു. അത് അദ്ദേഹം ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ പോളിംഗ് ദിവസം കഴിഞ്ഞതിന് ശേഷം, ഇവിടെ കേരളത്തിൽ പോളിംഗ് കഴിഞ്ഞു, കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ അദ്ദേഹത്തിന് അത് പറയാമായിരുന്നു. മുഖ്യമന്ത്രി അന്ന് ശാസിക്കുകയും ചെയ്തു, അന്ന് തന്നെ മണിക്കൂറുകൾക്കകം ശാസിച്ചു. അതിൽ നിന്ന് തന്നെ എല്ലാവർക്കും വ്യക്തമായി ഇത് ഈ പി ജയരാജൻ ജാവദ് അക്കറിനെ കണ്ടിട്ടുണ്ട്, ചർച്ച നടന്നിട്ടുണ്ട്. എന്തോ അദ്ദേഹം സമ്മതിച്ചല്ലോ, അത് കണ്ടിട്ടുണ്ട്, ചർച്ച നടത്തി. ചർച്ചയല്ല, അദ്ദേഹം വീട്ടിൽ വന്ന ഒരാളിനെ ഇറക്കി വിടാൻ പറ്റത്തില്ലല്ലോ. ഇതിനകത്തൊക്കെ അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കുകളുടെയും വരികൾക്കിടയിലൂടെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് വ്യക്തമാകും. ഇനി ആരൊക്കെയാണ് കേരളത്തിൽ ബി ജെ പിയിലേക്ക് പോകുന്നത്, ഏതൊക്കെ പാർട്ടിയിൽ നിന്നും, കോൺഗ്രസിൽ നിന്നും ഒരു കാലത്ത് തിരഞ്ഞെടുപ്പ് സമയത്ത് ഒഴുക്കുണ്ടായിരുന്നു, ഇനി അവിടെ സി പി എമ്മിൽ നിന്നും ഇനി ആരൊക്കെയാണ് അങ്ങോട്ട് പോകാൻ തയ്യാറായിരിക്കുന്നത് വരും ദിവസങ്ങളിൽ കണ്ടറിയാം നമുക്ക്.